राम 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 पाहि माम राम कृष्ण वासुदेव राम राम पाहि माम राम 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 पाहि माम राम कृष्ण वासुदेव राम राम पाहि माम हरे कृष्णा ദീപാവലി അല്ലെങ്കിൽ ദീപാവലി അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദീപരശ്മിയുടെ ഉത്സവം എന്നാണ്. ശരത് ഋതുവിൽ എല്ലാ വർഷവും കൊണ്ടാടുന്ന പ്രാചീന സനാതന ഹിന്ദു ഉത്സവം. ഈ ഉത്സവം ആധ്യാത്മിക രൂപത്തിൽ അന്ധകാരത്തിനു മുകളിൽ പ്രകാശത്തിന്റെ വിജയം കാണിക്കുന്നു. കൈകളിൽ ഏന്തുന്ന ദീപത്തിന്റെ പ്രകാശം മനസ്സിലും കൊണ്ടുവരുന്ന സന്തോഷത്തിന്റെ ഒരാഘോഷമാണ് ദീപാവലി. ദീപങ്ങൾ കൂടാതെ മധുരം നൽകിയും ഇന്ത്യ ഒട്ടാകെ ദീപാവലി ആഘോഷിക്കുന്നു. എന്നാൽ എന്താണ് ഈ ദീപങ്ങളുടെ ഉത്സവത്തിന് പിന്നിലെ കഥകളെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ? ഐതിഹാസ്യപരമായും ആത്മീയപരമായും പല പല കഥകളും ദീപാവലിയെക്കുറിച്ച് പ്രചാരത്തിലുണ്ട്. ഇതിൽ ആത്മീയപരമായി പ്രചാരത്തിലുള്ള കഥ നരകാസുരനെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു നിഗ്രഹിച്ചു എന്നുള്ളതാണ്. മഹാവിഷ്ണു തൻ്റെ പത്നിയോടൊപ്പമാണ് നരകാസുരനെ വധിച്ചത്. ഭൂമിദേവിയുടെ പുത്രനായിരുന്നെങ്കിലും അതിക്രൂരനും അതിനിഷ്ഠൂരനുമായിരുന്ന അസുരനായിരുന്നു നരകാസുരൻ. ഭഗവാനിൽ നിന്നും നാരായണാസ്ത്രം ലഭിച്ച നരകാസുരൻ ദേവസ്ത്രീകളെ ബലാത്കാരം ചെയ്യാനും കാണുന്ന മാത്രയിൽ ദേവന്മാരെ ഉപദ്രവിക്കാനും തുടങ്ങി. പ്രാഗജ്യോതിഷം എന്ന നഗരമായിരുന്നു നരകന്റെ രാജ്യതലസ്ഥാനം. അസുരന്മാർക്കല്ലാതെ മറ്റാർക്കും അവിടെ പ്രവേശിക്കുവാനുള്ള അനുവാദവും നരകാസുരൻ കൊടുത്തില്ല. ഒരു ദിവസം സ്വന്തം ശക്തിയിൽ അഹങ്കാരിയായ അവൻ ദേവേന്ദ്രന്റെ താമസ സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ സ്ഥാന ചിഹ്നങ്ങളായ വെൺകൊറ്റക്കുടയും കിരീടവും കൈക്കലാക്കുകയും ഇന്ദ്രന്റെ അമ്മയായ അതിഥിയുടെ വൈരക്കമ്മലുകൾ സ്വന്തമാക്കുകയും ചെയ്തു. ഭയന്നു വിറച്ച ഇന്ദ്രൻ എന്തു ചെയ്യണമെന്നറിയാതെ മഹാവിഷ്ണുവിന്റെ അടുത്ത് ഓടിയെത്തി. ഭഗവാൻ മഹാലക്ഷ്മിയോടൊപ്പം ഗരുഡാരൂഢനായി പ്രാഗ്ജ്യോതിഷത്തിലെത്തി നരകാസുരനുമായി യുദ്ധം തുടങ്ങി. അർദ്ധരാത്രി കഴിഞ്ഞപ്പാടെ ഭഗവാൻ നരകാസുരനെ വധിച്ചു. പിന്നെ ബ്രാഹ്മമുഹൂർത്തം കഴിയവേ ഗംഗാതീർത്ഥത്തിലെത്തി ദേഹശുദ്ധിയും വരുത്തി. നരകനിൽ നിന്നും വീണ്ടെടുത്ത സ്ഥാനചിഹ്നങ്ങളും വൈരക്കമ്മലുകളും മഹാവിഷ്ണു തൻ്റെ ആതൃതനായ ദേവേന്ദ്രനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അസുരവധത്താൽ അത്യാഘാതം പൂണ്ട ദേവന്മാർ ദീപങ്ങളോടും കരഘോഷങ്ങളോടും മധുരഭക്ഷണത്തോടും ദേവലോകം സന്തോഷപൂരിതമാക്കി. ആ സ്മരണനെ ചുവടുപിടിച്ചാണ് ദീപാവലി ഭൂമിയിലും പ്രകാശപൂർണമായി ഒരാചാരമായി മാറിയത് എന്നാണ് വിഷു. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദുഷ്ടനിഗ്രഹത്തിനെ അടിസ്ഥാനമാക്കിയും ദീപാവലി ആഘോഷിക്കുന്നു. രാവണനെ നിഗ്രഹിച്ച ശേഷം അഗ്നിശുദ്ധി വരുത്തിയ സീതാദേവിയോടൊപ്പം ഭഗവാൻ അയോധ്യയിലേക്ക് മടങ്ങി. പത്നി സമേതനായി തിരിച്ചെത്തിയ മഹാരാജാവിനെ അതീവ സന്തോഷത്തോടെയാണ് അയോധ്യാവാസികൾ സ്വീകരിച്ചത്. ആ ഓർമ്മയുടെ പുതുക്കലാണ് ദീപാവലി എന്നും വിശ്വസിക്കുന്നു. ഈ രണ്ട് ഐതിഹ്യങ്ങളിലെയും പൊരുൾ ഒന്നുതന്നെയാണ്, ദുഷ്ടനിഗ്രഹത്തിലൂടെ ഭൂമിയെ പ്രകാശമാനമാക്കി എന്ന തത്വം. ആ പ്രകാശം ദീപത്തിന്റെ ഉത്സവമാക്കി മാറ്റി നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഉത്തരേന്ത്യയിലെ ബ്രാഹ്മണ കുടുംബങ്ങളിൽ മഹാബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ദീപാവലി ആഘോഷം നടത്താറുണ്ട്. വലിയ ചന്ദ്രനെ വരുത്തൽ എന്ന കർമ്മത്തിലൂടെ മഹാബലി പൂജ നടത്തി അദ്ദേഹത്തെ അവർ കളത്തിൽ വരുത്തും എന്നാണ് സങ്കല്പം. മാത്രമല്ല, പൂജകൾക്ക് ശേഷം മഹാബലി ചക്രവർത്തിയെ പാതാളത്തിലേക്ക് തിരിച്ചയക്കുന്ന ചടങ്ങും ഉണ്ടാകും. ജൈനമതക്കാരുടെ ഇടയിലെ ദീപാവലിയെക്കുറിച്ചുള്ള കഥ ഇങ്ങനെയാണ്.
ജൈനമത സ്ഥാപകനായ വർദ്ധമാന മഹാവീരൻ അറിവിന്റെ വെളിച്ചമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അദ്ദേഹം മരിച്ചു എങ്കിലും ജൈനമതക്കാർ ഇപ്പോഴും ആ വെളിച്ചം ഉൾക്കൊള്ളുന്നുണ്ട്. അതിന്റെ ഓർമ്മപുതുക്കലായിട്ടാണ് ജൈനമതക്കാർ ദീപാവലി ആഘോഷിക്കുന്നത്. പ്രകാശം എന്നത് തമോമയമായത് എന്തും ഇല്ലാതാക്കും എന്ന തത്വത്തിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. ദീപാവലി ദിനത്തിൽ ദേഹശുദ്ധിയോടെ 9 തിരിയുള്ള നെയ്വിളക്ക് തെളിച്ച് മീനാക്ഷി പഞ്ചരത്നവും ഭവാനി അഷ്ടകവും ജപിക്കുന്നത് ഐശ്വര്യദായകമാണെന്നാണ് വിശ്വാസം. തമസോമ ജ്യോതിർഗമയ, അർത്ഥം അന്ധകാരത്തിൽ നിന്നും ജ്യോതിസിലേക്ക്, അതായത് പ്രകാശത്തിലേക്ക് പോയാലും. ഇത് ഉപനിഷത്തുക്കളിലെ ആജ്ഞയാണ്. ഇതിനെ സിഖുകാരും ബൗദ്ധന്മാരും ജൈനന്മാരും ദീപാവലിയായി തന്നെ ആഘോഷിക്കുന്നു. ദീപാവലി സർവച്ഛതയുടെയും പ്രകാശത്തിൻ്റെയും പർവമാണ്. ഈ ഉത്സവം വീടിനു മുൻപിലും ക്ഷേത്രങ്ങളിലും ലക്ഷക്കണക്കിന് ദീപങ്ങൾ പ്രജ്വലിപ്പിച്ച് നടത്തുന്നു. കാർത്തിക മാസത്തിലെ അമാവാസ്യ തിഥിയിലാണ് ലക്ഷ്മീദേവി സമുദ്രമഥന സമയത്ത് ഭൂമിയിൽ അവതരിച്ചത്. ഈ ദിവസത്തിലാണ് ഭഗവാൻ വിഷ്ണു വാമന അവതാരം എടുത്ത് രാജ ബലിയിൽ നിന്നും ലക്ഷ്മീദേവിയെ മുക്തമാക്കിയത്. മഹാഭാരതത്തിൽ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ഇടയിൽ ചൂതുകളി നടന്ന് പാണ്ഡവർ തോറ്റു. അവർ 12 വർഷം അജ്ഞാതവാസം അനുഷ്ഠിച്ചു. അവർ വനവാസം സമാപ്തമാക്കി മടങ്ങി വരികയും ചെയ്തു. അവർ വന്നപ്പോഴും സന്തോഷത്താൽ ദീപാവലി ആഘോഷിച്ചു. രാജാ വിക്രമാദിത്യന്റെ രാജതിലകത്തിന്റെ പ്രസംഗവും ഈ ദിവസത്തിലാണ് ഉണ്ടായത്. അതുകൊണ്ട് ദീപാവലിയുടെ മഹത്വം ദ്വിഗുണീഭവിച്ചു നിൽക്കുന്നു. സ്വാമി ദയാനന്ദ സരസ്വതി ഈ ദിവസത്തിലാണ് ആര്യസമാജം സ്ഥാപിച്ചത്. ജൈന സമ്പ്രദായത്തിൽ മഹാവീരന് മോക്ഷം ലഭിച്ച ദിവസവും കൂടിയാണ് ഇത്. സിഖ് ധർമ്മപ്രകാരം അവരുടെ മൂന്നാമത്തെ ഗുരു അമർദാസ് ലാൽപത്ര ദിവസായി ദീപാവലി ആഘോഷിക്കുന്നു. അതുകൊണ്ട് അവരുടെ എല്ലാ ഗുരുക്കന്മാരുടെയും ആശീർവാദം ലഭിക്കുമെന്നുമാണ് വിശ്വാസം. അതിനു പുറമെ 1577 അമൃതസറിന്റെ ഹരിമന്ദിര സാഹിബിന്റെ ശിലാന്യാസം ദീപാവലിയുടെ ദിവസമാണ് നടത്തിയത്. 1619 സിഖ് ഗുരു ഹർഗോബിന്ദ് ഗോളിയോറിനെ അവിടുത്തെ കോട്ടയിൽ നിന്നും മുക്തമാക്കി സ്വതന്ത്രമാക്കുകയും ചെയ്തു. അവർ അതുകൊണ്ട് ഈ ദിവസത്തെ ബന്ദിച്ചോർ ദിവസമായി ആഘോഷിക്കുന്നു. ഈ രാജാക്കന്മാരെ മുഗൾ രാജാവായിരുന്ന ജഹാംഗീർ ആയിരുന്നു ബന്ദികളാക്കിയത്. ദീപാവലിയെക്കുറിച്ചുള്ള ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.